നാം മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന വാട്സപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതാണ് നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. മൊബൈൽ ഫോണിൽ ലഭിക്കാത്ത കമ്പ്യൂട്ടറിൽ അധികമായി ലഭിക്കുന്ന ഓപ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ കോണ്ടാക്റ്റ് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിലാകുമ്പോൾ ആഡ് ടു കോണ്ടാക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിനു പകരം കമ്പ്യൂട്ടറിലാകുമ്പോൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യാതെ തന്നെ ആ വ്യക്തിയെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ആഡ് ടു ഗ്രൂപ്പ് എന്നിവിടെ കാണാം. ഇനി അടുത്തൊരു ഗുണമാണ് ഇത്തരം ടെക്സ്റ്റുകളും ഇമേജും ഉൾക്കൊള്ളുന്ന ഫുട് നോട്ട് മെസ്സേജുകൾ. ടെക്സ്റ്റുകൾ ഇങ്ങനെ കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്ത ശേഷം ഈ ഇമേജ് കോപ്പി ചെയ്ത് മുൻപിലായി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം ഫുട് നോട്ട് മെസ്സേജുകൾ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഗുണം ഇത്തരം മെസ്സേജുകൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ പേസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ള വേർഡ് ഫയലും ഇമേജ് ഫയലും PDF ഫയലുകളുമൊക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ സെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇവിടെ ലൈക്കായി രേഖപ്പെടുത്താം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ചുവന്ന ബട്ടണിൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യാനായി കമ്പ്യൂട്ടറിൽ വാട്സപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. വിൻഡോസിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് വെബ് എന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. വാട്സപ്പ് വെബ് വന്നിരിക്കുന്ന റിസൾട്ടിൽ web.whatsapp.com എന്നതിലാണ് അതിൻ്റെ ലിങ്ക്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും. ഇനി നമ്മുടെ മൊബൈൽ ഫോണിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴെ വാട്സപ്പ് വെബ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കാനർ ഓപ്പൺ ആവും. കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു വന്ന QR കോഡ് ഈ സ്കാനറിലോട്ട് കാണിക്കുക. ഇനി ഇതിൻ്റെ കുറച്ച് കോട്ടങ്ങൾ പറയാം. ഇത് വെബ് വേർഷൻ ആയതുകൊണ്ട് തന്നെ നാം ഉപയോഗിക്കുന്ന സമയം അത്രയും മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ആവുകയും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും സ്പീഡ് നെറ്റ് കണക്ഷനും ആവശ്യമാണ്. പൊതുവെ മെസ്സേജുകൾ സെൻഡ് ആവാനും ലോഡ് ഡൗൺലോഡ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സ്ലോ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിനൊക്കെ പരിഹാരമാവുകയാണ് ടെലഗ്രാം. ഗൂഗിളിൽ വെബ് ടെലഗ്രാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന റിസൾട്ട് ഉപയോഗിച്ച് വെബ് വേർഷൻ ഉപയോഗിക്കും. അതല്ലാതെ മൊബൈലിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നത് പോലെ മറ്റു ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന പോലെ കമ്പ്യൂട്ടറിൽ ടെലഗ്രാം ഡെസ്ക്ടോപ്പ് എന്ന് കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാം. അതായിരിക്കും ഒന്നുകൂടെ എളുപ്പമാവുന്നത്. ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇങ്ങനെ സിംഗിൾ ക്ലിക്കിൽ ടെലഗ്രാം ഉപയോഗിക്കാവുന്നതാണ്.